SKSSF മലപ്പുറം ബെസ്റ്റ് ജില്ല 14-ാമത് സർഗലയത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കുറിക്കുന്നത്. ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട നൗഷാദ് ചെട്ടിപ്പടി ട്രഷറർ SKSSF മലപ്പുറം ബെസ്റ്റ്, ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ SM തങ്ങൾ ചേളാരി വൈസ് പ്രസിഡൻ്റ്, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എനിക്കേറെ ബഹുമാനവും സ്നേഹനിധിയായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജുമല്ലഴി, മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുത്ത ബഹുമാനപ്പെട്ട റസീദ് പൈശി വെള്ളായിത്തോട്, ജനറൽ സെക്രട്ടറി സമസ്ത കേരള സുന്നി സ്റ്റുഡൻ്റ് ഫെഡറേഷൻ കേരള, ബഹുമാനപ്പെട്ട CH തയ്യിബ് സൈ പൈസി, ഏറെ ബഹുമാനമുള്ള യു സാഫി ഹാജി, വേദിയിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ റഷീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മാസ്റ്റർ, ബഹുമാനായ ഷാഫി മാസ്റ്റർ ആട്ടീരി, ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങൾ, വേദിയിലുള്ള നേതാക്കന്മാർ, പണ്ഡിതന്മാർ, നല്ലവരായ സഹോദരന്മാർ, ഏറെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് MMET പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു. നാട്ടിലായതുകൊണ്ട് ഞാനിവിടെ പങ്കെടുക്കാം എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. സമസ്ത കേരള സുന്നി സ്റ്റുഡൻ്റ് ഫെഡറേഷൻ 14-ാമത് സർഗലയത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കൂടിക്കുന്നത്. ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട വേങ്ങര നിയോജക മണ്ഡലം MLA പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നാളെ നിർവഹിക്കപ്പെടും. ബഹുമാനപ്പെട്ട തങ്ങളും അതുപോലെ തന്നെ സാഫിയജി അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചു ധാരാളം കാര്യങ്ങൾ. അകത്തടങ്ങളിലുള്ള കല പുറത്തെടുത്ത് അത് ഇവിടെ അവതരിപ്പിച്ച് ആ കലാ വൈവിധ്യമുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ മത്സരിപ്പിച്ച് ആ കലയെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. SKSSFനെ കുറിച്ച് പറയുമ്പോൾ കലയിൽ മാത്രമല്ല, കേരളത്തിൽ വലിയ മഹാദുരന്തമുണ്ടായി, ലോകം തന്നെ ഞെട്ടിത്തെറിച്ച ഒരുപാട് സംഭവ വികാസങ്ങൾ. മനുഷ്യൻ മണ്ണിനടിയിൽപ്പെടുകയും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയും താമസിക്കുന്ന വീട് തിമിർന്നടിഞ്ഞ് അതിനകക്കിട്ടളക്കിൽപ്പെട്ടുപോയ ഒരുപാട് കുടുംബങ്ങൾ, കേരളത്തിലെ മഹാമാരി കൊണ്ടുണ്ടായ അപകടങ്ങൾ, അങ്ങ് തിരുവിതാംകൂറിലും മലബാറിലും SKSSFന്റെ പ്രവർത്തകന്മാർ ചെയ്തു കൂട്ടിയ സേവനത്തിൻ്റെ പാത, ആ പാത ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. കേരളത്തിലുടനീളം SKSSFന്റെ പ്രവർത്തകന്മാർ ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം വിട്ടെറിഞ്ഞ്, വീണ്ടും കുടുംബവും വിട്ടെറിഞ്ഞ് ധാരധാരയായി തിരുവിതാംകൂറിലേക്കും മലബാറിലും ഓടിയെത്തിയ SKSSFന്റെ പ്രവർത്തകന്മാരുടെ ജീവകാരുണ്യ പ്രവർത്തനം ശ്ലാഘനീയമാണ്, എടുത്തു പറയേണ്ട കാര്യമാണ്. രണ്ട്, ഒരു മഹാമാരി വന്നു നമ്മുടെ ഇന്ത്യയിൽ, ലോകത്ത് മുഴുവനും. ആ മഹാമാരി വന്നപ്പോൾ മനുഷ്യൻ മരിച്ചൊടുങ്ങുകയാണ്. ഓരോ നിമിഷവും രോഗികളായി, നിമിഷങ്ങൾ കൊണ്ട് രോഗികളായി, പോസിറ്റീവായി വിവിധ ആസ്പത്രികളിലും
വിവിധ മേഖലകളിലും തൊട്ടുകൂടാത്തവരും ഒരുമിച്ചിരിക്കാൻ പറ്റാത്തവരും കൂടെ കിടക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായി നമ്മുടെ ലോകത്ത്. സ്വന്തം ബാപ്പയുടെ അച്ഛൻ്റെ അകത്തിരിക്കാൻ സാധിക്കാത്ത ആളുകൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ SKSSFന്റെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. ആ മഹാമാരി സമയത്ത് യൂണിഫോം അണിഞ്ഞുകൊണ്ട് വിവിധ ആസ്പത്രികളിലും വിവിധ ക്യാമ്പുകളിലും, ഞാൻ ജില്ലാ പ്രസിഡന്റായ സമയത്താണ് ഈ രോഗം അതിവ്യാപനമായി നമ്മുടെ ജില്ലയിൽ വന്നത്. 2 വർഷക്കാലം അധ്യക്ഷസ്ഥാനത്തിരുന്നപ്പോ SKSSFന്റെ പ്രവർത്തകന്മാർ നടത്തിയ പ്രവർത്തനങ്ങൾ, മറ്റു സംഘടനകൾ നടത്തിയ പ്രവർത്തനങ്ങൾ, അതിൽ വലിയ സേവനമാണ് SKSSF നമ്മുടെ നാട്ടിൽ നടത്തിയത്. ഭക്ഷണ കിറ്റുകളും കുടിവെള്ളവും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ആ വീടുകളിലെത്തിക്കാൻ, ക്യാമ്പുകളിലെത്തിക്കാൻ പെടാപ്പാടുപെടുകയായിരുന്നു. അതും കുടുംബത്തെ ഉപേക്ഷിച്ച് എല്ലാം മറന്ന് സേവന സന്നദ്ധരായ SKSSFന്റെ പ്രവർത്തകന്മാർ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്ന് അതിലേക്ക് ഒന്നും പോകുന്നു. ഞാൻ പറയാൻ കാരണം, എടുത്തു പറയേണ്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞേ പറ്റൂ. അത് സേവനത്തിൻ്റെ പാതയാണ്. ആത്മാർത്ഥമായി ഒരു സംഘടനയുടെ, ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകൾ അത് എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അർത്ഥം. ഇവിടെ കലാപരമായ എല്ലാവരുടെയും കല, പലവർക്കും ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, പ്രസംഗത്തിൻ്റെ കലയുണ്ടാകും, പ്രവൃത്തി പരിചയമുള്ളവരുണ്ടാവും. പ്രസംഗത്തിൻ്റെ കലയും പ്രവൃത്തിയുടെ കലയും രണ്ടും രണ്ടാണ്. മനസ്സിൽ നിന്ന് വരുന്ന കലകൾ പലവരും ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നടന്ന് പ്രസംഗിച്ചു, നടന്നുകൊണ്ട് പ്രസംഗിച്ചു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കാടിനോടും പുല്ലിനോടും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ എന്ന് പറഞ്ഞ് ആളില്ലാത്ത റോഡിലൂടെ പ്രസംഗിച്ച് നടന്നവനാണ് ഞാൻ. ഒരുപാട് പ്രസംഗങ്ങൾ അങ്ങനെ തങ്ങന്മാരെ കുറിച്ച് റോഡിൽ നടന്നു പോകുമ്പോൾ ഞാൻ രാവിലെ ഈവ് നടക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ, സംസാരിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് ഒരു പ്രാസംഗികൻ എന്ന രീതിയിലല്ല വാക്കുകൾ പറയാൻ എനിക്ക് സാധിച്ചത്. അതൊരു മഹത്തരമാണ്. കല ഒരു വാസനയാണ്. ആ മനസ്സിൽ നിന്ന് വരുന്ന കല പ്രാസംഗികന് പ്രവർത്തിക്കാൻ സാധിക്കില്ല, പ്രവർത്തിക്കുന്നവന് പ്രാസംഗികം സാധിക്കും. അപ്പം വിവിധ കലാരൂപങ്ങൾ, പല കലാവിഷയങ്ങൾ, അവനവൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കലകൾ. ഇപ്പം ഞാൻ ചെറിയ 3-4 വയസ്സുള്ള കുട്ടികളെ ഖുർആൻ വായിക്കുന്നു ഞാൻ കേട്ടു, ഞാൻ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, ഖുർആൻ പാരായണം. അങ്ങനെ ആ ഒരു കല, അതൊരു പക്ഷേ പല ആളുകൾക്കും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കലാഭാസന അതിനുണ്ടാവണം. ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, SKSSFന്റെ പ്രവർത്തകന്മാർ കേരളത്തിൻ്റെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ലഹരി മാഫിയ കൈയടക്കുന്നു എന്നതുകൂടെ ഈ തരുണത്തിൽ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മലബാറിൻ്റെ മണ്ണ്, മലപ്പുറത്തിൻ്റെ മണ്ണിൽ ലഹരി മാഫിയ കൈയടക്കുന്ന ഒരു സാഹചര്യം കൊണ്ടുവരുന്നതാരാണെങ്കിലും അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജില്ല ഇപ്പറഞ്ഞ പ്രസംഗങ്ങളും പ്രവൃത്തികളൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്ന ഒരു സാഹചര്യം. മീഡിയകൾ കാണുന്നു, വാട്സപ്പിൽ കാണുന്നു, ഫേസ്ബുക്കിൽ കാണുന്നു, കുട്ടികൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് വനം പ്രദേശങ്ങളിലേക്കും കാടുപ്രദേശങ്ങളിലേക്കും പറമ്പുകളിലേക്കും സ്കൂൾ വിട്ടും പോകുന്നൊരു സാഹചര്യം സംജാതമാകുന്നു. അതിനെതിരെ ശക്തമായി പോരാടുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്നും അതിനൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം അതിനെതിരായി പോരാടുവാനും നാടിന് നന്മയ്ക്ക് വേണ്ടി, സൗഹാർദ്ദത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി എന്നും സ്നേഹം നൽകുന്ന ഒരു സംഘടനയ്ക്ക് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നേരുന്നു. നന്ദി, നമസ്കാരം.